കോവിഡിന്റെ ലോകത്ത് ആകെയുള്ള ഒരു സ്ഥിതിവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കേസുകളുടെ എണ്ണം വളരെ പെട്ടെന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കുറഞ്ഞു വരികയാണ്. ഈ കുറവ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ്. കേസുകളുടെ എണ്ണം കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 16% കുറഞ്ഞിട്ടുണ്ട്. മരണങ്ങൾ 27% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ കേസുകളും മരണങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA നിന്നാണ്. പക്ഷെ അവിടെ പോലും ഇത് കുറഞ്ഞു കുറഞ്ഞ് തന്നെ വരികയാണ്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണെങ്കിൽ പോലും അത് പൊതു ഇടങ്ങളിലെ നിയന്ത്രണങ്ങൾക്ക് വളരെ വൻതോതിലുള്ള ഇളവുകൾ ആണ് എല്ലാ രാജ്യങ്ങളും നൽകിയിരിക്കുന്നത്. ചില അപവാദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിൽ 21 ദിവസം ക്വാറന്റൈൻ തുടരുന്നു, പല രാജ്യങ്ങളിലേക്കും നിന്നുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ തുടരുന്നു എന്നുള്ള ചില അപവാദങ്ങൾ ഒഴിച്ചാൽ പൊതുവിൽ ലോകത്ത് മുഴുവൻ ഈ കേസുകളുടെ എണ്ണം, ഈ USA കേസുകളും മരണങ്ങളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരിക്കുമ്പോൾ തന്നെ വാക്സിൻ എടുത്തവരിൽ USA ഒരു ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഫ്ലൂ പോലെയാണ് അതിൻ്റെ ഒരു അഡ്മിഷൻ നിരക്ക്. അവർ ഒരുപാട് ഡേറ്റ കണക്കുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വരാം. പക്ഷേ ആകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാക്സിനേഷൻ്റെ തോത് മിക്കവാറും ജനനിബിഡമായ ഒരുപാട് രാജ്യങ്ങൾ, എല്ലായിടത്തും എത്തിയിട്ടില്ല. വാക്സിൻ്റെ തുല്യത ഇപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായി തുടരുന്നുവെങ്കിലും ആകെ ലോകത്തിൻ്റെ അവസ്ഥ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് 4 VOC ഉത്കണ്ഠ അല്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന വകഭേദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ നിന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു, കാരണം മറ്റു വകഭേദങ്ങളെയൊക്കെ പിന്തള്ളി ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഡെൽറ്റ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അതിൽ തന്നെ കുറച്ച് ഉപവകഭേദങ്ങൾ, നമ്മുടെ ഡെൽറ്റ പ്ലസ് ഒക്കെ ഇടയ്ക്ക് വന്ന സമയത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീടുള്ള നിരീക്ഷണത്തിൽ അതൊക്കെ ഒന്നും വലിയ ഒരു പുതിയതായിട്ട് ഒരു പൊതുജനാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല എന്നുള്ളതും ആശ്വാസമാണ്. ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 VOC ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റയാണ് ഉള്ളതെങ്കിൽ 2 VOC അതായത് താല്പര്യത്തോടുകൂടി നമ്മൾ നിരീക്ഷിക്കുകയും അഥവാ ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഒരു വേരിയൻ്റ് ഓഫ് കൺസേൺ, ആശങ്ക ഉളവാക്കുന്ന വകഭേദമായിട്ട് ഉയർത്തുന്ന രീതിയിലുള്ള, അങ്ങനെയുള്ള 2 വകഭേദങ്ങളേ ഇപ്പോൾ ഉള്ളൂ. അത് ലാംഡ, മ്യൂ എന്ന് പറഞ്ഞ് പ്രധാനമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രം സർക്കുലേറ്റ് ചെയ്യുകയും അതേസമയം മറ്റു രാജ്യങ്ങളിലൊന്നും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് മാറാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആശ്വാസം. അതുപോലെ തന്നെ വേരിയൻസ് അണ്ടർ മോണിറ്ററിങ്, ഇത് പുതിയതായിട്ട് കഴിഞ്ഞ ആഴ്ച ലോകാരോഗ്യ സംഘടന ഒരു പുതിയ ജനിതക വകഭേദത്തിൻ്റെ ഒരു കാറ്റഗറി, ഒരു വിഭാഗം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. വേരിയൻസ് അണ്ടർ മോണിറ്ററിങ് VUM, അതായത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വകഭേദങ്ങൾ. അതിൽ 14 വകഭേദങ്ങളാണുള്ളത്. പക്ഷേ ഇതൊക്കെ തന്നെ ചില രാജ്യങ്ങളിൽ ചില സ്ഥലത്ത്, കാരണം ഈ ഒരു RNA വൈറസ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് വകഭേദങ്ങളും മാറ്റങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷേ അത് ഒരുപാട് പടരുകയും പടലിൻ്റെ വേഗം കൂടുകയും ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തിലേക്ക് മാറുകയും ഇപ്പോൾ നമ്മളുടെ ചികിത്സയോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതിയോ വാക്സിൻ എഫിക്കസി ഫലപ്രാപ്തിയോ ഒന്നും ബാധിക്കുന്ന തരത്തിലേക്ക് ഇതെല്ലാം ഒഴികെയുള്ള ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ആശ്വാസം നൽകുന്ന ഒരുപാട്, പ്രതീക്ഷ നൽകുന്ന ഒരുപാട് വാർത്തകൾക്കൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെയാണെങ്കിലും ഡെൽറ്റ തന്നെയാണ് നമ്മുടെ ഇടയിൽ കൂടുതൽ പടരുന്നത്. പടരൽ ശേഷി അതിന് കൂടുതലുണ്ട്. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന, അതായത് 2 ഡോസ് വാക്സിൻ എടുത്താൽ പോലും സുരക്ഷാ മാർഗങ്ങൾ എടുത്തില്ലെങ്കിൽ അതിന് വേഗത്തിൽ പടരാൻ പറ്റും എന്ന് മാത്രമല്ല അടുത്ത സമയത്ത് വന്നിരിക്കുന്ന ഒരു പഠനം, ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള ഒരു നിരീക്ഷണ പഠനത്തിൽ കാണുന്നത് ഏതാണ്ട് 1.84 ഹോസ്പിറ്റൽ അഡ്മിഷൻ മരണനിരക്ക്, അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരിലുള്ള മരണനിരക്ക്. ഖെദാർ എറ്റാൽ എന്ന് പറയുന്ന ഡോക്ടർമാരുടെ ഒരു സംഘം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അതിനു മുമ്പുള്ള ഡെൽറ്റ വരുന്നതിന് മുമ്പുള്ള ആശുപത്രിയിലുള്ള രോഗികളിൽ നടത്തിയ പഠനത്തേക്കാൾ, അത് ICU സ്റ്റേ, അതായത് എത്ര ദിവസം ICU യൂണിറ്റിൽ കിടക്കുന്നു എന്നുള്ളതും എത്ര ദിവസം ആശുപത്രിയിൽ ചികിത്സിക്കേണ്ടി വരുന്നു, മരണങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് അവർ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പഠിച്ചതിൽ നിന്നും
അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന് തീർച്ചയായിട്ടും ആശുപത്രിയിൽ കിടക്കുന്ന ദിവസങ്ങളും ഐ സി യൂണിറ്റിൽ കിടക്കുന്ന ദിവസങ്ങളും മരണവും, മരണം ഏതാണ്ട് 1.8 ഇരട്ടിയാണ് ഡെൽറ്റയ്ക്ക് മുമ്പുള്ള സമയത്തും ഡെൽറ്റ വന്നതിന് ശേഷമുള്ള സമയത്തും. വാക്സിനുകളെ സംബന്ധിച്ചിട്ടുള്ള ഇനി എന്ത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം തേടേണ്ടതുണ്ട്. ഗവേഷണങ്ങൾ തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം 3-ാമതൊരു ഡോസ് എടുക്കേണ്ടത് ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും തന്നെ 2 ഡോസ് എടുത്ത് നമ്മുടെ വാക്സിനേഷൻ കോഴ്സ് പൂർത്തിയാക്കിയവരാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള പഠനങ്ങൾ, നിലവിൽ ഇന്ന് വരെയുള്ള എല്ലാ പഠനങ്ങളും 2 ഡോസ് മതി, ബൂസ്റ്റർ ഭാവിയിൽ വേണമോ വേണ്ടയോ, കാരണം ഇതൊരു ഇവോൾവിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനി ഭാവിയിൽ, അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിലവിലുള്ള എല്ലാ അറിവുകളും നമുക്ക് 2 ഡോസ് വാക്സിൻ തന്നെ മതിയാവും. ഇതിൽ ചില ചുരുക്കം ചിലർ, കാരണം 2 ഡോസ് വാക്സിൻ കൊണ്ട് ഭൂരിഭാഗം ആളുകളിലും ഗുരുതരമായ കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശേഷി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ, അതായത് വാക്സിൻ എടുത്തവർക്കും അസുഖം വരുന്നു അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നു എന്നതിനപ്പുറം അവർക്ക് ഗുരുതര കോവിഡ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോവിഡ് വാക്സിൻ മറ്റ് വാക്സിനുകളിൽ നിന്നും വ്യത്യസ്തമായി ഗുരുതരമായ കോവിഡിനെതിരെയും മരണത്തിനെതിരെയും ആണ് അതിൻ്റെ പ്രതിരോധം. ആ പ്രതിരോധം ഏതാണ്ട് വളരെ വളരെ ഉയരത്തിൽ തന്നെയാണ്. നിലവിലുള്ള ഇപ്പോഴത്തെ തെളിവെല്ലാം 2 ഡോസ് വാക്സിൻ തന്നെയാണ് കോവിഡിനെതിരെയുള്ള ലോകത്തിൻ്റെ പ്രതിരോധം എന്നതാണ് ഇപ്പോഴത്തെ ഉത്തരം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി, രക്തത്തിലെ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡിയുടെ അളവ് 2 ഡോസ് വാക്സിൻ എടുത്താലും കുറയുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് ഇപ്പം വാക്സിൻ എടുത്ത ഉടനെ കുറച്ചുയരത്തിൽ പിന്നീട് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ കുറഞ്ഞാൽ പോലും ഈ ഗുരുതര കോവിഡ് ഇൻഫെക്ഷൻ വരുന്നോ എന്നുള്ളതും കോവിഡ് ഇൻഫെക്ഷൻ ഗുരുതരമാകുന്നോ എന്നുള്ളതും രണ്ടാണ്. അപ്പോൾ ആ ഗുരുതരമാകുന്ന ഇൻഫെക്ഷൻ എതിരെയുള്ള പ്രതിരോധം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഓർമ്മ കോശങ്ങളുമായിട്ടും ബന്ധപ്പെട്ടും കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗപ്രതിരോധവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 2 ഡോസ് വാക്സിൻ അത്തരം ഗുരുതരാവസ്ഥക്കെതിരെ ഫലപ്രദമാണ് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ തെളിവുകളെല്ലാം തന്നെ. USA ഒരു പ്രത്യേകത, അവിടെ വാക്സിൻ എടുത്തവരുടെ വലിയ ഒരു സംഖ്യയുണ്ട്, വാക്സിൻ എടുക്കാത്തവരുടേതുമുണ്ട്. കാരണം വാക്സിനെതിരെയുള്ള, നമ്മൾ ആ വാക്സിൻ ഹെസിറ്റൻസി എന്ന് പറയുമല്ലോ, വാക്സിൻ മടി, അതല്ലെങ്കിൽ വാക്സിൻ ആവശ്യമില്ല എന്ന പ്രചാരണം, ഇതൊക്കെ ഇത് രണ്ടും നടക്കുന്ന ഒരു രാജ്യമാണ് USA. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇതിൻ്റെ അടുത്ത സമയത്തുള്ള പ്രധാനമായിട്ട് 3 വലിയ ഡേറ്റാബേസ്, വലിയ പഠനങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അവരുടെ തന്നെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറ്റ്ലാൻ്റ, അവരുടെ തന്നെ സ്വന്തം ഗവേഷണ സ്ഥാപനമായ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറ്റ്ലാൻ്റയാണ്. മറ്റു രണ്ട് പ്രധാനപ്പെട്ട വലിയ അവരുടെ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ HMO രണ്ട് പഠനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിൽ ഡോക്ടർ തോംസൺ, അദ്ദേഹത്തിൻ്റെ പഠനം ഈ സെപ്റ്റംബർ 1 ന്യൂഇംഗ്ലൻഡ് ജേണലിൽ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വാക്സിൻ എടുക്കാത്തവരുടെ ഒരു വൻ സംഖ്യയും വാക്സിൻ എടുത്തവരുടെ, അപ്പോൾ ഒരുപാട് പേര് വാക്സിൻ എടുത്തു എന്നുള്ളതും ശരിയാണ്, അതേസമയം വാക്സിൻ എടുക്കാത്തവരും ഒരുപാട് പേരുണ്ട്. അവിടുത്തെ ഈ ഡ്രൈവ്, നമ്മൾ അതിനാണ് ഡ്രൈവേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, എപ്പിഡമിയോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാരണം ഡെൽറ്റയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഴിഞ്ഞ തരംഗത്തെ പ്രധാനപ്പെട്ട ഡ്രൈവർ എന്ന് പറഞ്ഞ പോലെ വാക്സിൻ എടുക്കാത്തവരാണ് അവിടെ ഇതിൻ്റെ പടരലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രേരക ശക്തി, അവരുടെ ഇടയിലാണ് ഇത് പടരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ത്രൂ വരുന്നുണ്ട്. ബ്രേക്ക് ത്രൂ വരുന്നവർക്ക് ആശുപത്രി അഡ്മിഷനുകൾ കുറവാണ്. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് 2 ഡോസ് വാക്സിൻ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞില്ല, അപ്പോൾ അവരിൽ കൂടിയും പടരുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഇതിൽ വാക്സിൻ എടുക്കാത്ത ആളുകൾക്കിടയിൽ കൂടിയാണ് USA ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന. കഴിഞ്ഞ ആഴ്ച ലോകാരോഗ്യ സംഘടനയുടെ തന്നെ അവരുടെ വീക്ക്ലി എപ്പിഡമിയോളജി റിപ്പോർട്ട് വായിച്ച് പരിശോധിച്ചാൽ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത്തരം പഠനങ്ങളെയൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഇത്തരം നിരീക്ഷണങ്ങളിലോട്ട് എത്തുന്നത്. അവിടെയൊക്കെ തന്നെ ഈ പടരൽ നടക്കുന്നത് വാക്സിൻ എടുക്കാത്തവരുടെ ഇടയിൽ കൂടിയാണ്, മരണങ്ങൾ സംഭവിക്കുന്നത് വാക്സിൻ എടുക്കാത്തവരാണ്. Thank you.
പലപ്പോഴും ഒരുപാട് വ്യാജ വാർത്തകൾ കുട്ടികളുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത തരംഗം കുട്ടികളെയാണ് ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും തെറ്റായ പ്രചാരണങ്ങളും ഒക്കെ നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തതാണ്. കുട്ടികളിൽ കോവിഡ് ഗുരുതരാവസ്ഥ വളരെ കുറവാണ്. 100 കുട്ടികൾക്ക് അസുഖം വരികയാണെങ്കിൽ വളരെ ചെറിയ 1% മാത്രമേ അതിൽ ഗുരുതരാവസ്ഥ വരാൻ സാധ്യതയുള്ളൂ. അതേസമയം നമ്മൾ വീണ്ടും US കാര്യം പറയുകയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ US കഴിഞ്ഞ ആഴ്ചത്തെ അതല്ലെങ്കിൽ സെപ്റ്റംബർ 2 ആഴ്ചത്തേലെ ഒരു അതല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പാറ്റേൺ ഓവർ ദ വീക്സ് തുറന്നു കഴിഞ്ഞ് തുറക്കലുകൾക്ക് ശേഷം നമ്മൾ നോക്കിയാൽ അറിയാം. അത് ഓരോ ആഴ്ചയും ഈ കുട്ടികൾ കോവിഡ് ബാധിക്കുന്ന ആകെ അമേരിക്കക്കാരിൽ എത്ര പേർ കുട്ടികളാണ് എന്ന് നോക്കുകയാണെങ്കിൽ അത് കൂടി വരികയാണ്. പല കാരണങ്ങളുണ്ട്, നമുക്കറിയാം. കുട്ടികൾ പൊതുവിൽ വാക്സിനേറ്റഡ് അല്ല, അവർ സ്കൂളുകളിൽ വരുന്നുണ്ട്, പൊതുവിടങ്ങളിൽ വരുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ US മാത്രമല്ല, US ഒരു ഒരൊറ്റ ഉദാഹരണം എനിക്ക് ആ ശതമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാരണം എല്ലാ സമയത്തിൻ്റെ കുറവ് കൊണ്ട് എല്ലാ രാജ്യങ്ങളിലെയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പം അതിൽ ഈ സെപ്റ്റംബർ 2 നോക്കുകയാണെങ്കിൽ ലോക ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഏതാണ്ട് 25%ത്തിലധികം കുട്ടികളാണ് ആകെ കോവിഡ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ ആഴ്ചകളിലെയോ കഴിഞ്ഞ മാസങ്ങളുടെയോ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. ആദ്യമൊക്കെ ആകെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരിൽ കുട്ടികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും അവരിൽ ഉള്ള ഗുരുതരാവസ്ഥയും മരണനിരക്കും വളരെ 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 കുറവാണ്. ഏതാണ്ട് 0% മിക്കവാറും എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ വളരെ ഉയർന്ന നിരക്കെന്ന് പറയുന്നത് 0.03%. പക്ഷേ കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം എത്ര നേരിയ ശതമാനമാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം. പക്ഷേ ഇതൊരു ഒരുപാട് തെറ്റായ വാർത്തകൾ കുട്ടികളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്ന തരത്തിൽ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ടും മറ്റൊരു പ്രധാന കാരണം ഈ വ്യാജ വാർത്തകൾ. വ്യാജ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ മിസ്ഇൻഫർമേഷൻ, തെറ്റായ വാർത്തകൾ. കേരളത്തിലെ വാക്സിൻ ഹെസിറ്റൻസി, ലോകമെമ്പാടുമുള്ള വാക്സിൻ ഹെസിറ്റൻസി, മാധ്യമങ്ങൾ കോവിഡ് നിയന്ത്രണത്തിൽ മറ്റൊരു പൊതുജനാരോഗ്യ ഇടപെടലുകളിലേക്കാൾ ഏറ്റവും കൂടുതൽ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള സമയമാണിത്. ആ സമയത്ത് അതോടൊപ്പം തന്നെ ഈ സാമൂഹിക മാധ്യമങ്ങളും അതേ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. വാക്സിനെതിരെയുള്ള, അതായത് വാക്സിൻ എടുത്താലും വരും, ഈ വാക്സിൻ എടുത്താലും വരും എന്നുള്ളത് വാക്സിനെ കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണ എന്ന് ഞാൻ പറയുമ്പോൾ, വാക്സിൻ സംരക്ഷണം നൽകുന്നത് നമ്മൾ മരിക്കാതിരിക്കാനാണ്. വാക്സിൻ സംരക്ഷണം നൽകുന്നത് നമ്മൾ ICU പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ കണക്കുകൾ പറയുന്നത്. 2 വാക്സിൻ എടുത്ത് 2 കഴിഞ്ഞാലും കുറേ പേർക്കൊക്കെ വാക്സിൻ ഇത് വരാൻ പറ്റും. കേരളത്തിലും ഒക്കെയുള്ള 60% മുതൽ 70% വരെ ഫലപ്രാപ്തിയുള്ള ഒരു വാക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ പേരും എടുത്തിരിക്കുന്ന കോവിഷീൽഡിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളമാണ്. അപ്പോൾ അതിൽ വാക്സിൻ എടുത്തവർക്കും കുറച്ചു പേർക്കൊക്കെ ഇതിൻ്റെ ചെറുതായ രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അവർക്ക് ഓക്സിജൻ വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അവർ ICU വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് വാർത്തകളെ അല്ലെങ്കിൽ അറിവുകളെ സത്യസന്ധമായി എല്ലാവരിലേക്കും എത്തിക്കേണ്ടതിൻ്റെ വളരെ ഒരു അടിയന്തരാവസ്ഥ കേരളം പൊതുജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വന്നേ പറ്റൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ജീവൻ മരണ അവസ്ഥ പോലെയാണ്. കാരണം അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്നതും നമ്മുടെ സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരുന്നതും നമ്മളെല്ലാവരും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതുമൊക്കെ വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കുറേ പേർ, പ്രത്യേകിച്ചും ഗുരുതരാവസ്ഥ വരാൻ സാധ്യതയുള്ളവർ, അവരിലൂടെയാണ് US, അതായത് ഇത്രയും സമ്പന്നമായ ഒരു ദൗർലഭ്യവും ഒരു വാക്സിൻ ദൗർലഭ്യവും ഇല്ലാത്ത രാജ്യത്ത് പോലും വാക്സിൻ എടുക്കാത്തവർ അവരുടെ ഇടയിൽ കൂടി സമൂഹത്തിൽ ഇത് പടർത്തുകയും മരണങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അടിയന്തിരമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് വാക്സിൻ എടുക്കാത്തവർ, പ്രത്യേകിച്ചും വൾണറബിളായിട്ട് വാക്സിൻ എടുക്കാൻ മടിയുള്ളവർ, പേടിയുള്ളവർ ഒക്കെ, വളരെ നേരിയ 100% മാത്രമേ ഇത് ശരിയായി അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയുള്ളൂ. ബാക്കി മിക്കവാറും എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ചും പ്രായ കൂടുതലും അസുഖങ്ങളുള്ളവരും എല്ലാവർക്കും തന്നെ വാക്സിൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുക്കുകയും
അവർ സുരക്ഷിതരാവുകയും ചെയ്യണം എന്നുള്ളത് പൊതുസമൂഹത്തിന് ഒരു ആത്മവിശ്വാസം ലഭിക്കാൻ കൂടി വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ തിരികെ നമ്മുടെ പൊതുജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത്തരമൊരു ആത്മവിശ്വാസം സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അത്യാവശ്യമാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രിയിലുള്ള സമ്മർദ്ദങ്ങൾ, കാരണം നമുക്ക് മറ്റസുഖങ്ങളുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്, ഈ ഹൃദ്രോഗമോ പക്ഷാഘാതമോ മറ്റ് സർജറികളുണ്ട്, ക്യാൻസർ ചികിത്സ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കലുകൾ ഇത്തരം കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരികെ എത്തിയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ പഠനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വാക്സിൻ എന്ന് പറയുന്ന ഒരു പരിഹാരം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇത്തരം വ്യാജമായ വാർത്തകളിൽ വിശ്വസിച്ച് വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുജനാരോഗ്യ വിഷയം തന്നെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നം ഇന്നും ഈ കോവിഡിനിടയിലും, അത് കോവിഡല്ല ജീവിതശൈലീ രോഗങ്ങളാണ്, രക്താതി സമ്മർദ്ദം, അമിതവണ്ണം, ഇത്തരത്തിലുള്ള. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ ശാന്തിസ്വരൂപ് ഭട്നാഗർ അവാർഡ് നേടിയിരിക്കുന്ന ശ്രീചിത്രയിലെ എപ്പിഡമിയോളജിസ്റ്റായ ഡോക്ടർ ജീമോൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പഠനം ലാൻസറ്റ് ഗ്ലോബൽ ഹെൽത്തിൽ വന്നിരിക്കുന്നത് വായിച്ചാൽ പ്രോളിഫിക് എന്നാണ്. അപ്പോൾ അതിൽ ഒരു ഏതാണ്ട് 1600 പേരെ പഠിച്ചിരിക്കുന്നതിൽ ഈ ഒരു കുടുംബത്തിൽ, അതായത് നമ്മുടെ പ്രാഥമിക തലത്തിലുള്ള സാധാരണ ജീവിതശൈലി ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വ്യായാമം, ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത് കൊണ്ടും നമുക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുന്നത് കൊണ്ടും കൊളസ്ട്രോള് കുറയ്ക്കുന്നത് കൊണ്ടുമൊക്കെ തന്നെ തീർച്ചയായിട്ടും ഹൃദ്രോഗം തടയാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് 100 പഠനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ഇടപെടലുകൾ. ഇത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം വരാതിരിക്കാനും പ്രമേഹം വന്നാൽ നിയന്ത്രിക്കാനും ഒരേ ഇടപെടലുകളാണ്. കേരളത്തിലെ ഭക്ഷണ നിയന്ത്രണം വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പാചകം ചെയ്യുന്ന പല നേരങ്ങളിലായിട്ട് പലതരം ഭക്ഷണം, എനിക്കെപ്പോഴും പറയാനുള്ളത് അടുക്കളയിൽ ഒരു വിപ്ലവം അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും കൂടുതൽ പാചകം ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും കൂടുതൽ കഴിക്കേണ്ട കാര്യം. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ കുട്ടികളെ തന്നെ അമിതവണ്ണമുണ്ട്. കുട്ടികളിൽ തന്നെ പ്രീ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തിലേക്ക് പോകുന്ന പ്രവണത നമ്മുടെ കുട്ടികളിൽ തന്നെയുണ്ട്. കുട്ടികൾ തന്നെ വയറുണ്ട്. വയറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന പ്രമേഹം, രക്താതി സമ്മർദ്ദം, വയറിൻ്റെ അളവ്, വയറിൻ്റെ ചുറ്റളവ് നമുക്കറിയാം. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കുടവയറെന്ന് പറയുന്നത് ആ വയറ്, ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഇടപെടുകയും ചെയ്യണം എന്നുള്ളത് കോവിഡിൻ്റെ ഗുരുതരാവസ്ഥ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഇനിയുള്ള സമയത്ത് കോവിഡ് പോകുകയും കോവിഡിനെ നമ്മൾ അതിജീവിക്കുകയും ചെയ്താൽ പോലും വീണ്ടും പ്രമേഹത്തിൻ്റെ സങ്കീർണതകളായ വൃക്കരോഗം, ഡയാലിസിസ് വേണ്ടി വരിക. നമുക്കറിയാം ഡയാലിസിസ് സെൻറ്ററുകളുടെ എണ്ണമൊക്കെ കേരളത്തിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു താലൂക്ക് ആശുപത്രികളിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി ലെവൽ കെയറിലേക്കും ചെറിയ ആശുപത്രികളിലേക്കും അത് വരുന്നതിൻ്റെ കാരണം പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ വൃക്കരോഗത്തിൻ്റെ രൂപത്തിൽ കൂടുതൽ കൂടുതൽ. പ്രതിരോധം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ഡിമെൻഷ്യ ദിവസമായിരുന്നു. ഇതിൻ്റെയൊക്കെ എല്ലാ ഇത് ജീവിതശൈലീ രോഗങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ ജീവിത ദൈർഘ്യം കൂടുമ്പോൾ എണ്ണത്തിൽ കൂടുന്ന അസുഖങ്ങളുടെ എല്ലാം പ്രതിരോധം നമ്മൾ കുട്ടികളിലും ചെറുപ്പക്കാരിലും മധ്യവയസ്സിലും ഒക്കെ തുടങ്ങേണ്ടതാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കണം, പച്ചക്കറികൾ കൂട്ടണം, എല്ലാവരും അത്യാവശ്യമായിട്ട് വ്യായാമം, നമ്മൾ പൊതുസ്ഥലങ്ങളിലേക്കുള്ള നിയന്ത്രണങ്ങളൊക്കെ കുറയ്ക്കുകയാണ്. അപ്പോൾ സുരക്ഷ എടുത്തുകൊണ്ട് വ്യായാമത്തിലേക്കും ഭക്ഷണ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിലേക്കും വരണം എന്നുള്ളതും അത്യാവശ്യം. ഈ വാക്സിൻ എടുത്താൽ വരുന്ന ഇൻഫെക്ഷനെയാണല്ലോ നമ്മൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാക്സിൻ എടുത്താൽ 2 വാക്സിൻ സ്വീകരിച്ചവരും മറ്റു പ്രതിരോധ മാർഗങ്ങൾ, അതായത് നമ്മൾ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ തുടരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ICU യൂണിറ്റിൽ എത്തുന്നവരുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ
ഭൂരിഭാഗം പേരും വാക്സിൻ എടുക്കാത്തവരോ അല്ലെങ്കിൽ ഒറ്റ ഡോസ് വാക്സിൻ മാത്രം സ്വീകരിച്ചവരോ ആണ്. എന്നാൽ പോലും ഒരു ചെറിയ ശതമാനം രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുണ്ട് എന്നുള്ളത് നമ്മൾ പ്രധാനമായി കാണേണ്ടതാണ്. ഇപ്പോൾ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചാൽ പോലും നമ്മൾ എടുക്കേണ്ട മറ്റു മുൻകരുതലുകൾ കുറേ നാളത്തേക്ക് കൂടിയെങ്കിലും നമ്മൾ തുടരേണ്ടതാണ്. നമ്മുടെ ഓവറോൾ എല്ലാ ട്രെൻഡുകളും വളരെ പോസിറ്റീവായിട്ട് കുറഞ്ഞു തന്നെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ് നമ്മൾ പൊതുജീവിതത്തിലേക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ടും അടുത്ത സമയത്ത് അടുത്ത എന്ന് വെച്ചാൽ വരുന്ന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരും കുറേ നാളത്തേക്ക് കൂടി ഇത്തരത്തിൽ, കാരണം ഇതിൻ്റെ എണ്ണം കുറയുമ്പോൾ ഇതിൻ്റെ സംക്രമണം കുറയും. നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 15% അടുത്താണ് ചില ജില്ലകളിൽ, ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയ ചില ജില്ലകളിൽ അത് കോട്ടയത്തുമൊക്കെ അതിൻ്റെ പോസിറ്റിവിറ്റി നിരക്ക് കുറച്ച് കൂടുതലാണ്, പല സ്ഥലങ്ങളിലും വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ശരാശരി 15% ഒക്കെ താന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ആ പടരലും ഉണ്ട് എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. വാക്സിൻ എടുക്കാത്തവർ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം. പ്രത്യേകിച്ചും പ്രായക്കൂടുതലും മറ്റ് അസുഖങ്ങളുമുള്ളവർ വാക്സിൻ രണ്ട് ഡോസും സ്വീകരിക്കണം എന്നുള്ളതിൽ ഇനി മടിപാടില്ല. കാരണം നമുക്ക് മരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് പൊതുജീവിതത്തിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ വളരെ അത്യാവശ്യമാണ്.